ഹലോ ഗൈസ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു അടിപൊളി ഫോണാണ്. വിവോ X70 Pro ആണ് നമ്മുടെ കയ്യിലുള്ളത്. കുറേയധികം പ്രത്യേകതകളുള്ള ഒരു ഫോണാണിത്. എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണ് കിട്ടുന്നുണ്ട്. ഫോണ് തൽക്കാലം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഓപ്പോ വിവോ ഫോൺസിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഇയർഫോൺസ് കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ വരുന്നത് 44 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണിത്. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് കേസ്, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നൊരു കേസാണിത്. അതിനുശേഷം ഇവിടെ പേപ്പേഴ്സും പേപ്പർ ബോക്സും കാര്യങ്ങളും യൂസർ മാനുവലും ഒക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ഒരു സിം എജക്ടർ പിന്നും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ടൈപ്പ് സി കേബിളും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ബോക്സിലുള്ളത്. ഇനി നേരെ നമുക്ക് ഫോണിലേക്ക് പോകാം. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. നമ്മൾ ഫോൺ കയ്യിൽ പിടിക്കുന്ന സമയത്താണെങ്കിലും ഇൻഹാൻഡ് ഫീലൊക്കെ വളരെ അടിപൊളിയാണ്. നല്ലൊരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. ബാക്കിൽ ഗ്ലാസ് ആണ് വരുന്നത്. പക്ഷേ കണ്ടാൽ പെട്ടെന്ന് ഗ്ലാസ് ആണെന്ന് തോന്നുന്നില്ല. ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻസും കാര്യങ്ങളൊന്നും പെട്ടെന്നാവുന്ന ഇഷ്യൂസൊന്നും ഇതിൽ വരുന്നില്ല. സൈഡിലെ ഫ്രെയിം മെറ്റാലിക് ഫ്രെയിം ആണ്. ബോട്ടം സൈഡിൽ ഒരു സിം ഡ്രൈവും മൈക്രോഫോണും ടൈപ്പ് സി പോർട്ട് സ്പീക്കർ ഇതൊക്കെയാണ് കാണാൻ കഴിയുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. ടോപ്പിലായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ഒരു IR ബ്ലാസ്റ്ററും കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു ഫോൺ നമുക്ക് റിമോട്ടായിട്ടും യൂസ് ചെയ്യാൻ കഴിയും. റൈറ്റ് സൈഡിലായിട്ട് വോളിയം ബട്ടനും പവർ ബട്ടനുമാണ് ഉള്ളത്. ഫ്രണ്ടിലെ ഡിസൈൻ നോക്കുമ്പോൾ ഒരു പഞ്ച് ഹോൾ ക്യാമറ ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് ഒരു കേവ്ഡ് ഗ്ലാസ് ആണ് വരുന്നത്. ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഡിസൈൻ നോക്കുന്ന സമയത്ത് കേവ്ഡ് സ്ക്രീനും ഇതിൻ്റെ ആ ഡിസൈൻ പാറ്റേണും ഒക്കെ നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി ഡിസൈനും നല്ല ബിൽഡ് ക്വാളിറ്റിയും ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ ആ ഭാഗത്തുള്ള ഡിസൈൻ ആണെങ്കിലും നല്ല അടിപൊളി ഡിസൈനാണ്. ഏകദേശം 156 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 2 കളർ വേരിയൻസ് വരുന്നുണ്ട്. 2 നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. 6.56 ഇഞ്ചസിൻ്റെ ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി എന്തായാലും നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. നമ്മൾ കുറച്ച് വീഡിയോസും മൂവീസൊക്കെ കണ്ടു നോക്കി. നല്ലൊരു അടിപൊളി ക്വാളിറ്റി ഇതിൽ കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേയിൽ ഒരു പ്രശ്നങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. 1300 nits ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നമ്മൾ പുറത്ത് നിന്നൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 90.3 ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. ഫിംഗർ പ്രിൻറ് സ്കാനർ ഡിസ്പ്ലേയിലാണ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനറാണ്. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫേസ് അൺലോക്ക് ആണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ബോട്ടം സൈഡിലായിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത്. സ്പീക്കറിൽ നിന്ന് നല്ല സൗണ്ട് തന്നെയാണ് വരുന്നത്. നല്ല ക്വാളിറ്റി കിട്ടുന്ന സ്പീക്കേഴ്സാണ്. കോൾ ക്വാളിറ്റി ആണെങ്കിലും നല്ല ക്വാളിറ്റിയാണ്. ആൻഡ്രോയിഡ് 11 കൂടെ ഫൺ ടച്ച് OS 12 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് വരുന്നത്. അത്യാവശ്യം നല്ല യൂസർ ഇൻ്റർഫേസ് ആണ്. മീഡിയടെക് ഡയമൺസിറ്റി 1200 ആണ് ഇതിലെ പ്രൊസസ്സർ വരുന്നത്. ഒരു 5G പ്രൊസസ്സറാണ്. 6 nanometer ആർക്കിടെക്ചറിൽ വരുന്ന ഒരു പ്രൊസസ്സറാണിത്. ഇതിന് വേറൊരു പ്രത്യേകതയുള്ളത് വിവോയും മീഡിയടെക്കും കൊളാബറേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫോണിന് വേണ്ടി ചില മാറ്റങ്ങൾ പ്രൊസസ്സറിൽ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, നല്ല പെർഫോമൻസ് കിട്ടാനും ഇതിലെ കുറേ ക്യാമറ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള നല്ല പെർഫോമൻസ് ഈ ഒരു ഫോണിൽ കിട്ടും. ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും അടിപൊളിയാണ്. നല്ല രീതിയിൽ നമുക്കിതിൽ ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നല്ല പെർഫോമൻസ് ആണ്. 50MP F1.8 അപ്പേച്ചർ വരുന്ന മെയിൻ ക്യാമറയാണ് ഇതിൽ വരുന്നത്. 8MP പെരിസ്കോപ്പ് ലെൻസ്, 12MP ടെലിഫോട്ടോ ലെൻസ്, 12MP ഒരു അൾട്രാവൈഡ് ക്യാമറയാണ് ഇതിൽ വരുന്നത്. സോണി IMX766V ആണ് ഇതിലെ ക്യാമറ സെൻസർ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഫോട്ടോസ് നമുക്കിതിൽ കിട്ടും. ഫോട്ടോസിൻ്റെ സാമ്പിൾസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നല്ല ഡൈനാമിക് റേഞ്ച് ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിലാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ് മെയിൻ ക്യാമറയാണെങ്കിലും അൾട്രാവൈഡ് ക്യാമറയാണെങ്കിലും എടുക്കുന്നത്. ഇതിൽ നമുക്ക് 60x സൂം കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ സൂം ചെയ്തിട്ടുള്ള ഫോട്ടോസ് നമുക്കിതിൽ എടുക്കാൻ കഴിയും. വീഡിയോ എടുക്കുന്ന സമയത്ത് 4K റെസൊല്യൂഷനിൽ 60fpsലാണ് നമുക്കിതിൽ വീഡിയോ എടുക്കാൻ കഴിയുന്നത്. 5-axis ഗിംബൽ സ്റ്റെബിലൈസേഷൻ ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള, ഒരു ഷെയ്ക്കും വരാത്ത, വളരെ സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഈ ഫോണിൽ എടുക്കാൻ കഴിയും. സെൽഫി ക്യാമറ വരുന്നത് 32MP ക്യാമറയാണ്. ഇതിലെടുക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഫോട്ടോസിൽ ഒരു പ്രശ്നങ്ങളും കാണാൻ കഴിയില്ല. അടിപൊളി ക്വാളിറ്റിയാണ്. മാക്സിമം 4K റെസൊല്യൂഷനിൽ 30fpsലാണ് നമുക്ക് സെൽഫി വീഡിയോ ഈ ഒരു ഫോണിലെടുക്കാൻ കഴിയുന്നത്. 4450mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 44W ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. നോർമൽ യൂസേജിൽ ഏകദേശം ഒരു ദിവസം മുഴുവനായിട്ട് അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതൽ നമുക്കിതിൽ ബാറ്ററി ലൈഫ് കിട്ടും. 44W ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് 0-100% ചാർജ് ചെയ്യാനെടുക്കുന്ന സമയം ഏകദേശം 1 മണിക്കൂറും 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.